ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനകം കൂടുതലായിട്ട് ബോംബെയിലുള്ള കഞ്ചൂർ മാർഗ് അസംബ്ലിയിലായിരുന്നു ഞങ്ങൾക്ക് ദുരിത ആരാധിപ്പനിടയായത്. ഇന്ന് തിരിച്ചു വന്ന് മാതൃശ്രീ കടന്നുപോകുന്ന നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ സന്തോഷമുള്ള വിവരം അറിയിക്കുന്നു. തുടർന്ന് ഇവിടെയുള്ള ദൈവത്തെ ആരാധനയുടെ ബന്ധത്തിൽ ഒരു ഭേദഭാഗമായി വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 23 അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി നേരം വരെ ദേശത്ത് ഒക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവേ ചീന്തിപ്പോയി. യേശു ഉച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തുക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാബ്ദികൾ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കുടിയൊരു തന്നെ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു കുടിയൊരുവാണല്ലോ. അദ്ദേഹം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. മാത്രമല്ല അവരുടെ ശരീരത്തെയും അപ്പത്തെയും ഓർപ്പിക്കുന്ന സാധനപ്പാടിൽ നിന്ന് സംബന്ധിക്കുകയും ചെയ്യുന്നു. ഇവിടെ തന്റെ മരണത്തോടുള്ള ബന്ധത്തില് ക്രൂശീകരണത്തിന്റെ തൊട്ട് മുന്നിലുള്ള സമയത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത്. 6 മണി മുതൽ 9 മണി നേരം വരെ ദൈവം, പിതാവായ ദൈവം പുത്രനോട് ഇടപെടുന്ന ആ ഇടപാടുകൾ പ്രകൃതിക്കോ അതുപോലെ തന്നെ അവിടെ കൂടി വന്ന മനുഷ്യർക്കോ കാണുവാൻ കഴിയാതെ വന്നു. അവരുടെ ദൃഷ്ടിക്ക് അഗോചരമാകുന്ന രീതിയിലെ അന്ധകാരം ദേശത്തെ മൂടി എന്ന് മനസ്സിലാക്കാനും കഴിയും. നമ്മുടെ പാപങ്ങൾ തന്റെ മേല് വഹിച്ചപ്പോൾ നിന്ദിക്കപ്പെട്ടു, തൻ വ്യസനപാത്രമായി തീരുന്നു എന്നൊക്കെ നാം വായിക്കുന്നു. തന്നെ തകർത്ത് കളയുവാൻ യഹോവയ്ക്കിഷ്ടം തന്നെ. തൻ പിതാ പുത്രനെ തകർത്ത് കളയുന്നത് ഈ മറ്റുള്ളവർ കാണരുത് എന്നുള്ള രീതിയിലാണോ ദേശത്തെ ഇട്ടുവന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. ആ രീതിയിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപാടുകളായിരുന്നു പിതാവായ ദൈവം പുത്രനോട് ഇടപെട്ടത്. അത് നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് അത് ആവശ്യമായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ സമയത്ത് ഓർക്കുവാൻ കഴിയുന്നുള്ളൂ. ആ രീതിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പുത്രനെ ദൈവം കാക്കക്കുരിശിൽ കൈവിട്ടു. അവിടെ വെച്ച് 46 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 45 ചേർത്ത് വായിക്കുന്നു. ദൈവമന്ദിരത്തിലെ തിരിശീല നടുവെ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവെ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു. കർത്താവ് നിലവിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവെ അവിടുത്തെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും കഴിവുള്ള, അർഹതയുള്ള, അല്ലെങ്കിൽ അതിന് ശക്തനായ ഒരു പുത്രനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരവും അങ്ങനെ തന്നെയാണ്. താൻ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അത് കണ്ടുനിന്ന ശതാധിപന്റെ വാക്കുകളാണ് ഞാൻ 47 വാക്യത്തിൽ വായിക്കുന്നത്. ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെട്ടി. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന്റെ ദൈവികമായ ഉദ്ദേശമാണ് അവിടെ നടക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെട്ടി ശതാധിപൻ തന്റെ ഈ ഭർത്താവിന്റെ ക്രൂശ്മരണത്തിന് ഏകദേശം സാക്ഷ്യം വഹിക്കുക മാത്രമല്ല അതിന്റെ ചുമതലയും സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് നടത്തുന്ന ഒരു ശതാധിപനാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആ രീതിയിലുള്ള ആ വ്യക്തിയും പറഞ്ഞത് ഈ മനുഷ്യൻ വാസ്തവമായിട്ട് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെട്ടു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഭർത്താവിന്റെ മരണ മുഖാന്തരം ഇടയായി. നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഭർത്താവിന്റെ ഭരണത്തെ ഓർക്കുവാനും ആ രീതിയിൽ ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തെയും നമ്മളോട് കാണിച്ച കരുണയെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയാകുന്നു. നമുക്ക് ആ രീതിയിൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടെ നാമം ഇന്നേക്കും മഹത്വപ്പെടുത്താറുണ്ട്.